ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ റിസൾട്ടുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലെ ഓരോ ജനാധിപത്യ വിശ്വാസികളും വളരെ പ്രാധാന്യത്തോടു കൂടിയിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു പേര് തന്നെയാണ് ശോഭ എന്ന് പറയുന്നത് ഇവരുടെ മെറിറ്റുകൾ ഒന്നും തന്നെ നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും കാണില്ല അതേപോലെ തന്നെ സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുന്ന ഒരുപാട് പ്രൊഫൈലുകളൊക്കെ ഉണ്ട് നമ്മുടെ കേരളത്തിൽ അവരൊന്നും തന്നെ ഇവരുടെ മെറിറ്റിനെ കാണില്ല കാരണം മറ്റൊന്നുമല്ല ഇവർ ഭാരതീയ ജനതാ പാർട്ടിയിൽ അംഗമായതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു മെറിറ്റും ഇത്തരക്കാരായിട്ടുള്ള ആരും തന്നെ കാണില്ല പക്ഷെ നമുക്കിവരുടെ മെറിറ്റുകൾ ചർച്ച ചെയ്യാതെ മുന്നോട്ട് പോവാൻ സാധിക്കുമോ നിസ്പക്ഷരായിട്ടുള്ള നിഷ്പക്ഷരായിട്ടുള്ള ആളുകൾക്കും ഇവരുടെ മെറിറ്റുകളൊക്കെ കേൾക്കണമെന്ന് തന്നെയാണ് താല്പര്യം ഇതങ്ങനെ വെറുതെ വിളിച്ചു പറയുകയല്ല ഓരോ കാര്യങ്ങള് നമ്മൾ കൃത്യമായിട്ട് ഇലക്ഷൻ കമ്മീഷന്റെ കണക്കുകൾ വെച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ഇവരുമായി ബന്ധപ്പെട്ട് പറയാൻ പോകുന്നത് ആദ്യമേ തന്നെ ഒരു കാര്യം അങ്ങ് എടുത്തു പറയാം കേരള രാഷ്ട്രീയത്തില് നിലവിൽ ഒരു പാർട്ടിയിലും ഇവരെ പോലെ ശക്തയായിട്ടുള്ള ഒരു വനിതാ നേതാവില്ല എന്നുള്ളത് അടിവരയിട്ട് പറയാൻ സാധിക്കും അതങ്ങനെ വെറുതെ പറയുകയല്ല ഇവരുണ്ടാക്കിയ ഓളമൊന്നും ഇവർ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയിട്ടുള്ള ഓളമൊന്നും ഒരു വനിതാ നേതാവിനും നിലവിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല നമുക്കിവരുടെ കണക്കുകൾ വെച്ചിട്ടൊന്ന് പരിശോധിക്കാം നമുക്കങ്ങ് രണ്ടായിരത്തി പതിനാലിലേക്ക് തന്നെ പോവാം അവർ രണ്ടായിരത്തി പതിനാലിൽ മത്സരിച്ചിട്ടുണ്ടായിരുന്നത് പാലക്കാടായിരുന്നു പാലക്കാട് അവർ മത്സരിക്കുന്നതിന് മുമ്പ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇതേ പാലക്കാട് ഭാരതീയ ജനതാ പാർട്ടിക്ക് എത്ര വോട്ടായിരുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം അറുപത്തി എട്ടായിരത്തി എണ്ണൂറ്റി നാല് വോട്ടായിരുന്നു ബി ജെ പിക്ക് രണ്ടായിരത്തി ഒൻപതിൽ ഈ പാലക്കാട് ഉണ്ടായിരുന്നത് ഇവർ രണ്ടായിരത്തി പതിനാലിൽ മത്സരിച്ച് റിസൾട്ട് വന്ന സമയത്ത് ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി എൺപത്തേഴ് വോട്ടാണ് കിട്ടിയിട്ടുള്ളത് അതായത് രണ്ടായിരത്തി പ ഒൻപതിനേക്കാൾ രണ്ടായിരത്തി പതിനാലിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച സമയത്ത് അറുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് വോട്ടുകളാണ് അവർ ആ മണ്ഡലത്തിൽ വർദ്ധിപ്പിച്ചിട്ടുള്ളത് ഇത് ഈ ഒരു പാലക്കാട് മാത്രമാണോ സംഭവിച്ചത് അല്ല ഇവർ രണ്ടായിരത്തി പത്തൊൻപതിൽ ആറ്റിങ്ങളിലാണ് മത്സരിച്ചിട്ടുള്ളത് ഇതേ ആറ്റിങ്ങളിൽ രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിക്ക് എത്ര വോട്ടായിരുന്നു എന്നൊന്ന് പരിശോധിക്കാം തൊണ്ണൂറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് വോട്ടായിരുന്നു രണ്ടായിരത്തി പതിനാലില് ആറ്റിങ്ങലിൽ ഉണ്ടായിരുന്നത് ശോഭാ സുരേന്ദ്രൻ രണ്ടായിരത്തി പത്തൊൻപതിൽ ആറ്റിങ്ങലിൽ മത്സരിച്ച് റിസൾട്ട് വന്ന സമയത്ത് ബി ജെ പിക്ക് കിട്ടിയിട്ടുള്ളത് രണ്ടു ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരത്തി എൺപത്തി ഒന്ന് വോട്ട് അതായത് ശോഭാ സുരേന്ദ്രൻ അവിടെ ആറ്റിങ്ങലിൽ വന്ന് മത്സരിച്ചത് കൊണ്ട് മാത്രം അവിടെ ത് വർദ്ധിപ്പിച്ചിട്ടുള്ളത് ഒരു ലക്ഷത്തി അൻപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് വോട്ട് അൻപത്തി മൂന്ന് വോട്ട് അതായത് ഒന്നര ലക്ഷത്തിലധികം വോട്ടുകളാണ് ശോഭാ സുരേന്ദ്രൻ ആറ്റിങ്ങളിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ വർദ്ധിപ്പിച്ചിട്ടുള്ളത് ശോഭാ സുരേന്ദ്രൻ പിന്നീട് രണ്ട ഈ തവണത്തെ ഇലക്ഷൻ റിസൾട്ട് എന്ന് പറയുന്നത് ഇവർ ഈ ആലപ്പുഴയിൽ വരുന്നതിന് മുമ്പായിട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് വോട്ടുകളായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തി ഇത്തവണ ഈ ഒരു റിസൾട്ട് ബി ജെ പിക്ക് കിട്ടിയിട്ടുള്ള വോട്ട് എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തെട്ട് അതായത് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ വർദ്ധി വോട്ട് ായിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് അതായത് അധികം വോട്ടുകളാണ് ഇത്തവണത്തെ ഇലക്ഷനിൽ ശോഭാ സുരേന്ദ്രൻ വർദ്ധിപ്പിച്ചിട്ടുള്ളത് നമുക്കൊക്കെ തന്നെ അറിയാം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ആലപ്പുഴയിലേക്ക് ശോഭാ സുരേന്ദ്രൻ പോയിട്ടുള്ളത് കുറഞ്ഞ സമയം തന്നെ ആലപ്പുഴയിലെ ജനങ്ങൾക്കിടയിലേക്ക് അവരങ്ങേറ്റെടുത്തതുപോലെയുള്ളൊരു തിരഞ്ഞെടുപ്പ് അവർ നടത്തി അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഒരു ലക്ഷത്തിലധികം ആളുകളാണ് ഇവര് രണ്ടായിരത്തി പത്തൊൻപതിനേക്കാൾ ആ ഒരു മണ്ഡലത്തിൽ പിന്തുണച്ചിട്ടുള്ളത് വളരെ വലിയ ജനസ്വാധീനമാണ് ഓരോ മണ്ഡലങ്ങളിലും ഓരോ തിരഞ്ഞെടുപ്പുകളിലും ശോഭാ സുരേന്ദ്രൻ മുന്നോട്ട് വെക്കുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് അടിവരയിട്ട് പറയുന്നത് കേരള രാഷ്ട്രീയത്തില് നിലവിൽ ഇവരെ പോലെയുള്ളൊരു വനിതാ നേതാവ് മറ്റൊരു പാർട്ടിയിലുമില്ല എന്നുള്ളത് അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ തന്നെ എടുത്തു പറഞ്ഞത് ഇവിടെ സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുന്ന സംഘടനകള് സ്ത്രീകളെ ഉമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും മുന്നോട്ട് ഇതോ ഇവരൊന്നും തന്നെ ഈ ഒരു ഓണത്തെക്കുറിച്ച് വലിയ ജനസ്വാധീനമുള്ള ഈ ഒരു വനിതാ നേതാവിനെ കുറിച്ച് ഒരു അക്ഷരം ഉണ്ടെന്നില്ല നമ്മുടെ മാധ്യമങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യേണ്ട അതായത് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് സംബന്ധിച്ച് ഈ ഒരു ശോഭാ സുരേന്ദ്രന് എന്ന് പറയുന്നത് ഓരോ മണ്ഡലങ്ങളിലും പാർട്ടിക്ക് വേണ്ടിയിട്ട് വിത്ത് ബാഹിങ്ങാൻ അടുത്ത മണ്ഡലങ്ങളിലേക്ക് പോകുന്നൊരു നേതാവ് തന്നെയാണ് ഇവര് വിത്ത് ഭാഗിയിട്ടുള്ള ഓരോ മണ്ഡലങ്ങളിലും വീണ്ടും വോട്ടുകൾ അധികരിച്ചു തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഒരു കാര്യം അങ്ങ് എടുത്തു പറയാം ഈ ആലപ്പുഴയിൽ വരുന്ന അഞ്ച് വർഷക്കാലവും ശോഭാ സുരേന്ദ്രൻ തുടർച്ചയായിട്ട് അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ ഒരു കാര്യം ഹൺഡ്രഡ് പേർസെൻറ്റേജ് ഉറപ്പാണ് ഇടത് വലത് നേതാക്കന്മാർക്ക് അടുത്ത ഇലക്ഷനിൽ ആലപ്പുഴയിൽ വെറുതെ മത്സരിക്കാത്തത് തന്നെയായിരിക്കും യാഥാർത്ഥ്യമെന്ന് പറയുന്നത് കൃത്യമായിട്ട് ആലപ്പുഴ പിടിച്ചെടുക്കാൻ വരും ഇലക്ഷനിൽ ശോഭ സുരേന്ദ്രനൊക്കെ സാധിക്കുമെന്ന് തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് വരും നാളുകളിൽ കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് കൃത്യമായ റിസൾട്ടുകൾ ഉണ്ടാക്കുന്നതിൽ മുൻപന്തിയിലുണ്ടാവുന്ന വളരെ പ്രധാനി തന്നെയായിരിക്കും ശോഭ സുരേന്ദ്രൻ എന്നുള്ളതിൽ യാതൊരു തർക്കവും ആർക്കും തന്നെ വേണ്ട